ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കുഞ്ഞോൾ കിച്ചൺ ഡയറി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു ക്യാമറന്റെ വീഡിയോ ആയിട്ടാണ്. DJI ഓസ്മോ പോക്കറ്റ് ക്യാമറ ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാ യൂട്യൂബേഴ്സിനും വീഡിയോസ് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്യാമറയാണ്. അത് നമുക്ക് പിടിക്കാനും വളരെ എളുപ്പമാണ്. നമ്മുടെ ഈ കയ്യിന്റെ ഒക്കെ അത്രയൊക്കെ ഉള്ളു വരിക പോക്കറ്റ് ക്യാമറ ആയിട്ടാണ്. അപ്പൊ ഇതിന്റെ കുറച്ച് യൂസേജും അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഇതിന്റെ ക്യാമറ. ഇത് ഇങ്ങനത്തെ ഒരു ചെറിയ ബോക്സിലായിട്ടാണ് നമ്മൾ വാങ്ങിയപ്പോ. ഇതാണ് അതിന്റെ ക്യാമറ എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഡിസ്പ്ലേ ആണ്. ഇത് ഫോക്കസ് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് അതിന്റെ പവർ ബട്ടൺ. ഇത് ഇതിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഒരു 3 സെക്കൻഡ് ഞെക്കി പിടിച്ചാൽ ഓൺ ആവും. ഇതാ ഞാൻ കാണിച്ചു തരാം. വളരെ നല്ല രസമായിട്ടാണ് അതിന്റെ ക്യാമറ. ഇത് അതിന്റെ റെക്കോർഡിംഗ് ബട്ടൺ. ഇത് പിന്നെ ഇത് അതിനി വേറെ കുറെ ഉണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ചാല് ഇത് അതിന്റെ അതിക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത് 1 ഐഫോണിലേക്ക് ഉള്ളതാണ്. പിന്നെ 1 സി കേബിൾ ആണ്. സി കേബിൾ ഇതാണ് എല്ലാ ഫോണിലേക്കും പറ്റിയത്. ഇത് പക്ഷെ സി കേബിൾ ആണ്. ഇത് ഇതിപ്പോ സി കേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ വേറെ ഫോണാണ്, നമ്മുടെ കയ്യിൽ സി കേബിൾ അല്ലാത്ത ഫോണാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാതാ. ഇവിടെ ഒരു സി അഡാപ്റ്റർ ആണ്. ഇത് ആമസോണിനും എല്ലാ മൊബൈൽ ഷോപ്പിലൊക്കെ കിട്ടും. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അത് ഇങ്ങനെ അഡാപ്റ്റർ മാതിരി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് പിന്നെ സി കേബിൾ അല്ലാത്ത എല്ലാത്തിലും നമുക്ക് കൊടുക്കാം. ഇത് സി കേബിൾ ഉള്ള ഇപ്പൊ പുതിയ ഫോണൊക്കെ വരുന്ന സി കേബിൾ ആണ്. ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇതിന്റെ ഒരു ഇതുണ്ട്. അത് നമുക്ക് ഇത് ഇങ്ങനെ നീക്കം ചെയ്യാം. താഴത്തേക്ക് ഇത് കണ്ടിട്ട് വലിച്ചു ഇങ്ങനെ നീക്കം ചെയ്തിട്ട് ഇത് അതിന് ശേഷം ഇതാ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നന്നായി പ്രസ് ചെയ്യാം. നല്ല ടൈറ്റ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാല് അത് മൊബൈലിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് ഈ മൊബൈലില് ഇതാ ഇങ്ങനെ കണക്ട് ചെയ്യണം. ഇത് കണക്ട് ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ക്യാമറ വാങ്ങി ഉടനെ ആക്ടിവേഷൻ ചെയ്യണം. അപ്പൊ നമ്മള് നമ്മുടെ ഫോണില് പ്ലേ സ്റ്റോറിൽ DJI മിമോ ഡൗൺലോഡ് ചെയ്യണം. എന്നതിന് ശേഷം മാത്രമാണ് ഇതിലാവുള്ളൂ. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഇതിലേക്ക് അതിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ ഓട്ടോമാറ്റിക്കലി അതിന്റെ ക്യാമറന്റെ പൊസിഷനിലോട്ട് ഇത് പോകും. ഇപ്പോ ഇതിന്റെ സ്ക്രീനിലാണ് ഇപ്പൊ നമുക്ക് കാണുക. ഇനി ബിഗ് സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ ഇതാകണില്ല. ക്യാമറയിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഇത് വരുന്നില്ല. ഇപ്പോ ക്യാമറ ഇതാ ഇതിന്റെ ക്യാമറയിലാണ് ഇപ്പൊ കാണുന്നത്. മൊബൈലില് വലിയ സ്ക്രീൻ ആക്കിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. താഴെ പാനോറമിക്, ഫോട്ടോ മോഡ് അങ്ങനെ ഒരുപാടുണ്ട്. വീഡിയോന്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സെറ്റിങ്സ് എന്ന് പറയണത് ഇതാ ഇത് നേരെ ഇങ്ങനെ താഴത്തേക്ക് ഇതാക്കി കഴിഞ്ഞാൽ സെറ്റിങ്സ്. ഈ സെറ്റിങ്സിൽ അമർത്തി കഴിഞ്ഞാൽ അത് കണ്ടില്ലേ ബാറ്ററിയുടെ എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഇതിന്റെ വേറൊരു സെറ്റിങ്സ്, പിന്നെ ഇതാ ടിൽറ്റ് കൺട്രോള്, പിന്നെ അങ്ങനെ അത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മറ്റേ ആക്സസറീസ് എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതുണ്ട്. എല്ലാ ഐറ്റംസും ഈ കാര്യങ്ങളിലുണ്ട്. ഇങ്ങനെ താഴത്തേക്ക് ആക്കിയ സെറ്റിങ്സ് ആയി. ബാക്കിലേക്ക് റിട്ടേൺ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അടിക്കുക. അപ്പൊ സെറ്റിങ്സിന്റെ കഴിഞ്ഞ് പിന്നെ ഇതിന്റെ വേറൊരു മോഡാണിത്. ഇങ്ങനെ ഒരുപാട് മോഡുകൾ AFC, പിന്നെ പ്രോ മോഡ്, പിന്നെ അത് ബ്രൈറ്റ്നെസ് ഇങ്ങനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ടച്ച് ചെയ്താൽ മതി. അപ്പൊ കൊടുക്കും. പിന്നെ കുറക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടച്ച് ചെയ്യുക. ഇത് പിന്നെ അതിന്റെ ഡിസ്കണക്ട് ചെയ്യാൻ ഓഫ് ആ പവർ ബട്ടൺ ഷട്ട് ഡൗൺ ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ എന്നിട്ട് ബാക്കിലേക്ക് പിന്നെയും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പഴയ മാതിരിയായി. പിന്നെ നമുക്ക് സൈഡിലോട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതാ ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ക്യാമറ ഓപ്ഷൻസ്, ഫാസ്റ്റ് മൂവിങ് വീഡിയോ ഫാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അമർത്താം. സ്ലോ മോഷനിലും ഷൂട്ട് ചെയ്യാം. അതേപോലെ നമ്മളിപ്പോ എത്ര തവണ ഓടിയാലും ഇത് ഷേക്ക് ആവില്ല. ഷേക്ക് ആവില്ല, നല്ല സ്റ്റെബിലൈസേഷൻ ആണ്. നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓടിയിട്ട് അടക്കാം നമുക്ക് ഇതിന്റെ ഫുട്ടേജ് എടുക്കാം. പിന്നെ താഴത്തേക്ക് ഇത് വീണ്ടും നമ്മൾ ഇങ്ങനെ ആക്കി ഇത് താഴത്തേക്ക് ഇങ്ങോട്ട് ആക്കുമ്പോൾ ഈ സെറ്റിങ്സ്, പിന്നെ സൈഡിലേക്ക് ഇത് അങ്ങനെ ആക്കി കണ്ട കണ്ട മുകളില് ഫോട്ടോ, താഴെ വീഡിയോ, വീഡിയോ പിന്നെ സ്ലോ മോഷൻ,
പിന്നെ അതിന്റെ താഴെ ടൈം ലാപ്സ് പിന്നെ പ്രോമോ അങ്ങനെ വീഡിയോയ്ക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതിന് 108p 16.9 അത് നമുക്ക് 30 PS മറ്റേ 60 PS ചെയ്യാം. 60 PS ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി ആയിരിക്കും. പിന്നെ അതിന്റെ റെസൊല്യൂഷൻ നേരെ താഴെ 4K 16.9 അതും 60 PS ചെയ്യാം. ഇതിന്റെ രണ്ട് ഫുട്ടേജും നാളെ ഞങ്ങള് ഒരു വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് മേടിച്ചപ്പോ നിങ്ങളെ മുമ്പിലൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇനി ഇതിന്റെ വീഡിയോ ഫുട്ടേജുകൾ ഞങ്ങൾ നാളെ അവിടെ പോയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ട് ഞങ്ങള് വീഡിയോക്ക് അടുക്കാം. അപ്പൊ ഈ ക്യാമറയുടെ കൂടെ നമുക്ക് ചാർജർ ഇല്ല, പക്ഷെ ഇതിന്റെ വയർ നമുക്ക് ഇത് ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് അതിന്റെ വയർ എന്ന് വരുന്നത്. അതിത് സി കേബിൾ ആണ് വരുന്നത്. സി കേബിൾ ഉള്ള ചാർജർ എവിടെയാണ് ഇതാണ് സി കേബിളിന്റെ ചാർജർ. നമ്മൾ മൊബൈൽ ഇതാക്കുമ്പോ എന്നിട്ട് അതിൽ ഇത് അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. സി കേബിൾ എന്ന് പറയുമ്പോ രണ്ട് ഭാഗവും ഒരേപോലെ ആയിരിക്കും വരിക. എന്നിട്ട് അതിന്റെ താഴെ ആയിട്ടാണ് എവിടെയാണ് അതിന്റെ ചാർജിങ് വരിക. ഇവിടെ സി കേബിളാ വരുന്നത്. ഈ വയറ് പിന്നെ അവര് അതിന്റെ ബോക്സിലുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ട് പിന്നെ സാധാ പോലെ മൊബൈൽ നമ്മൾ ചാർജ് ചെയ്യണ മാതിരി ഈ പച്ച ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും ഇത് ഓണായി കഴിഞ്ഞാല്. പിന്നെ അത് ഓഫ് ആകുമ്പോ ഫുൾ ചാർജ് ആയി. ആ ബ്ലിങ്ക് നിന്ന് കഴിഞ്ഞാല് അത് ഫുൾ ചാർജ് ആയി. അതാണ് അതിന്റെ വേഗം ചാർജൊക്കെ പെട്ടെന്ന് കേറുന്നുണ്ട്. ഇതാണ് നമ്മളെ DJI ഓസ്മോ പോക്കറ്റ് ക്യാമറ. അത് ഇത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിലൊക്കെ പിടിക്കുമ്പോ ഈ ഒരു വലിപ്പമായിട്ടുള്ള വരുന്നു. അപ്പൊ നമുക്ക് എവിടെ പോകുമ്പോഴും ഇത് യൂസ് ചെയ്യാനൊക്കെ നല്ല പോലെയാണ്. 4K നമുക്ക് നന്നായിട്ട് ഇത് യൂസ് ചെയ്യാം. അതേപോലെ നമ്മുടെ പോക്കറ്റിൽ ഇടേണ്ട ഒരു വലിപ്പമുള്ളൂ. ഇത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ജിംബലാണ്. ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഇത് നമുക്ക് എക്സ്ട്രാ സ്പെയർ മേടിക്കണമെങ്കിൽ തന്നെ ജിംബല് നല്ലൊരു റേറ്റ് വരും. അതടക്കം ഇൻക്ലൂഡിംഗ് ആണ് ഇതിലൊക്കെ എല്ലാം. അപ്പൊ നല്ലൊരു ഓഫർ തന്നെയാണ്. അതേപോലെ ഇതിന്റെ കൂടെ ഇങ്ങനെ കാറ്റലോഗ് വരുന്നുണ്ട്. എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുള്ള കംപ്ലീറ്റ്. പിന്നെ ഇതിലൊരു മെമ്മറി കാർഡ് ഉണ്ട്. ഇതാ മെമ്മറി കാർഡിന്റെ സ്ലോട്ട്. അതിപ്പോ ഞാൻ ഇട്ടിരിക്കുന്നത് 32 GB. അപ്പൊ അത് എത്ര ഏകദേശം 600 rupees വരും. 64 GB ആകുമ്പോ അതിന്റെ ഡബിള് വരും. അങ്ങനെ അപ്പൊ അതിന് അത് നല്ല ക്വാളിറ്റി എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ലോക്കലൊക്കെ ഇടുമ്പോ ചിലപ്പോ ഹീറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അത് വളരെ പ്രൊട്ടക്ഷൻ മോഡ് നമ്മളൊക്കെ ഓൺ ആവുന്നത് കാണാം. നമ്മളെ കയ്യിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞാലൊക്കെ വീഴാണ്ട് ഇരിക്കുക. ഒക്കെ ശ്രദ്ധിക്കുക. വെറൈറ്റി വീഡിയോസ് രണ്ടു മൂന്ന് കാറിൽ നിന്ന് എങ്ങനെ എടുക്കാം. അതേപോലെ നമ്മൾ ഓടുമ്പോ അതിന്റെ ഫുട്ടേജ് അതേപോലെ സ്ലോ മോഷനില് അതിന്റെ എല്ലാ ക്ലിപ്പുകളും ഞങ്ങള് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഞങ്ങൾ ഈ ക്യാമറ വാങ്ങിയത് ഓൺലൈനിലാണ്. അപ്പൊ ഇതിൽ ആമസോണിൽ ഇതിന്റെ റേറ്റ് 12500 അതുപോലെ 14 അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഓരോ ദിവസം ഇങ്ങനെ അതിന്റെ റേറ്റിന് കുറച്ച് വ്യത്യാസം വരും. അതേപോലെ ടാറ്റയുടെ CLQ പറഞ്ഞ സൈറ്റിൽ ഇതിന് 12 something ഒക്കെ ഉള്ളു. അപ്പോ അത് നിങ്ങൾ വാങ്ങുമ്പോ ഏതാ നോക്കിട്ടൊക്കെ ഓർഡർ ചെയ്താൽ മതി. വളരെ ചെറുതാണ് ക്യാമറ കാണുമ്പോ ചിലപ്പോ കുറച്ച് ഇങ്ങനെ വലുതുള്ള മാതിരി തോന്നും. നല്ലപോലെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഇതിന് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഇതിന് നല്ലൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമ്മളിത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഇതിന്റെ നമ്മളെ ഫേസ് അതിന്റെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എങ്ങനെന്താ മൂവ് ചെയ്താൽ ഈ ക്യാമറ അതിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യും. ഇപ്പൊ നമ്മളെവിടെയും വെച്ചിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിന് മുമ്പ് പോയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മളെ ഫേസ് അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്താണ് പോകുന്നു വെച്ചാൽ അതിന്റെ അതേ ലെവലില് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫുട്ടേജുകളൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയില് നന്നായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോ ജസ്റ്റ് ഒരു അൺബോക്സിംഗ് മാതിരി ഞങ്ങൾ കാണിച്ചു. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.